ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ട്രിഗണോമെട്രി എന്ന പാഠമാണ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് പോയി കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ പാഠത്തിലെ മെയിൻ റിസൾട്ടുകളെല്ലാം അതിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഗം പോയി അത് കണ്ടിട്ട് വരൂ. ദ പിക്ചർ ബിലോ ഷോസ് പാർട്ട് ഓഫ് എ സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഈ വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കുക. ഇതിനുവേണ്ടി വൃത്തം കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. തന്നിരിക്കുന്ന ഭാഗം എ ബി സി എന്ന് അടയാളപ്പെടുത്തുക. എ എന്ന ബിന്ദു ഉൾപ്പെടുത്തി ആരം ആകുന്ന രീതിയിൽ എ ഡി എന്ന വികർണം വരയ്ക്കുക. ഡി എന്ന ബിന്ദുവിനെ സിയുമായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്കൊരു ചക്രീയ ചതുർഭുജം എ ബി സി ഡി കിട്ടി. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജത്തിലെ എതിർ കോണുകൾ അനുപൂരകമായിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ചിത്രത്തിൽ തന്നിരിക്കുന്നതനുസരിച്ച് ആംഗിൾ ബി 140 ഡിഗ്രി ആയതിനാൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 എന്ന റിസൾട്ട് ഉപയോഗിച്ച് ആംഗിൾ ഡി ഈക്വൽ ടു 180 - 140 = 40 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു റിസൾട്ടാണ് അർത്ഥവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയിരിക്കും. എ ഡി എന്ന വികർണം വൃത്തത്തെ രണ്ട് അർത്ഥവൃത്തങ്ങളായി ഭാഗിക്കുന്നതിനാൽ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ട്രയാങ്കിൾ എ ഡി സി എന്നത് മട്ടത്രികോണമാണ്. റൈറ്റ് ട്രയാങ്കിൾ എ ഡി സി പരിഗണിച്ചാൽ സൈൻ 40 = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ടനൂസ് എന്നതനുസരിച്ച് സൈൻ 40 = എ സി ബൈ എ ഡി എന്ന് കിട്ടുന്നു. എ സിയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എ ഡി വികർണം ആയതിനാൽ 2 times റേഡിയസ് അതായത് 2R എന്ന് എഴുതാം. അതായത് സൈൻ 40 = 8/2R ഡിവൈഡഡ് ബൈ 2R ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 2R ആയിട്ട് മാറുന്നു. 2R സൈൻ 40 = 8, R = 8/2 ഇൻറ്റു സൈൻ 40 വാല്യൂ 0.6428 വിച്ച് ഈസ് ഈക്വൽ ടു 4/0.6428 = 6.2 സെൻറ്റിമീറ്റർ. എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ ആർ ഷോൺ ഇൻ ദ പിക്ചർ. കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഒരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? വൃത്തത്തിൻ്റെ ആരം കണക്കാക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രയാങ്കിൾ എ ബി സി എന്ന് പേര് കൊടുക്കുക. നമുക്ക് ഡയമീറ്ററും റേഡിയസുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി എ എന്ന ബിന്ദുവിൽ നിന്ന് വൃത്തകേന്ദ്രത്തിലൂടെ എ ഡി വ്യാസം വരയ്ക്കുക. ഡി എ ബിയുമായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്കറിയാം ഏതൊരു ചാപവും മറുചാപത്തിലുണ്ടാക്കുന്ന എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതനുസരിച്ച് എ ബി എന്ന ചെറിയ ചാപം സിയിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 70 ഡിഗ്രി ആയതിനാൽ എ ബി എന്ന അതേ ചാപം ഡിയിലുണ്ടാക്കുന്ന ആംഗിളും 70 ഡിഗ്രി തന്നെയായിരിക്കും. മാത്രവുമല്ല എ ഡി വ്യാസമായതിനാൽ അർത്ഥവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്ന റിസൾട്ട് ഉപയോഗിച്ച് ആംഗിൾ എ ബി ഡി 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളാണ് അഥവാ മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൽ മാത്രമേ സൈൻ കോസ് തുടങ്ങിയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണക്കാക്കാൻ കഴിയൂ എന്ന കാര്യം ഓർക്കുമല്ലോ. ഇൻ ട്രയാങ്കിൾ എ ബി ഡി സൈൻ 70 = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ടനൂസ് എന്നതനുസരിച്ച് എ ബി ബൈ എ ഡി അതായത് സൈൻ 70 = എ ബി 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. 4/AD എന്ന് കിട്ടുന്നു. ഡിവൈഡഡ് ബൈ എ ഡി ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുന്നു ഇൻറ്റു എ ഡി ആകുന്നു. അതുപോലെ സൈൻ 70 ഈക്വലിൻ്റെ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 70 ആയിട്ട് മാറുന്നു. അതായത് എ ഡി ഈക്വൽ ടു 4/sin 70. സൈൻ 70 വാല്യൂ 0.9397. അത് കൊടുക്കുമ്പോൾ 4/0.9397 = 4.25 സെൻറ്റിമീറ്റർ. എ ഡി എന്നത് വ്യാസമാണ്. അതായത് ഡയമീറ്റർ ഈക്വൽ ടു 4.25 സെൻറ്റിമീറ്റർ. ഇപ്പോൾ പറഞ്ഞ സെയിം മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. From the top of an electric post, two wires are stretched to either side and fixed to the ground 25 meters apart. The wires make angles 55 degree and 40 degree with the ground. What is the height of the post? ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളറ്റത്ത് നിന്ന് രണ്ട് വയർ രണ്ട് വശത്തേക്കുമായിട്ട് വലിച്ചു നീട്ടി തറയിൽ 25 മീറ്റർ അകലത്തിലായിട്ട് കെട്ടിയിരിക്കുന്നു. ഓരോ വയറും തറയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 55 ഡിഗ്രി 40 ഡിഗ്രി ആയാൽ പോസ്റ്റിൻ്റെ ഉയരം എത്ര? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ പോസ്റ്റ് എ ഡി രണ്ട് വയർ എ ബി എ സി എന്നിവ വരയ്ക്കുക. എ ബി എന്ന വയർ തറയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 55 ഡിഗ്രി, എ സി എന്ന വയർ തറയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി. ഇതനുസരിച്ച് ബി ഡി എന്ന അകലം എക്സ് ആയിട്ടെടുത്താൽ ഡി സി ഈക്വൽ ടു 25 - x എന്ന് കിട്ടുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോസ്റ്റിൻ്റെ ഹൈറ്റ് അതായത് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനുവേണ്ടി ട്രയാങ്കിൾ എ ബി ഡി പരിഗണിക്കുക.
എ ബി എന്ന സൈഡിൻ്റെ ലെങ്തിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തതിനാൽ മറ്റ് രണ്ട് സൈഡ് ഉൾപ്പെടുന്ന രീതിയിൽ ടാൻ 55 ഈക്വൽ ടു എ ഡി ബൈ ബി ഡി, ബി ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഡി ഈക്വൽ ടു ബി ഡി ഇൻറ്റു ടാൻ 55 ഇറ്റ് ഈസ് ഈക്വൽ ടു 1.4281 എക്സ് എന്ന് കിട്ടുന്നു. നമുക്ക് പോസ്റ്റിൻ്റെ ഹൈറ്റ് അതായത് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ കിട്ടിയ എ ഡി ഈക്വൽ ടു 1.4281 എക്സ്, അതിൽ നിന്നും എക്സിൻ്റെ വില കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എ ഡി നമുക്ക് ആവശ്യമായ റിസൾട്ട് കിട്ടും. ഈ എക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ട്രയാങ്കിൾ എ ഡി സി പരിഗണിക്കുക. ഇതിൽ നിന്നും ടാൻ 40 ഈക്വൽ ടു എ ഡി ബൈ സി ഡി, സി ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എ ഡി ഈക്വൽ ടു സി ഡി ഇൻറ്റു ടാൻ 40 വിച്ച് ഈസ് ഈക്വൽ ടു സി ഡിയുടെ ലെങ്ത് 25 മൈനസ് എക്സ് ഇൻറ്റു 0.8391. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 പരിഗണിച്ചാൽ രണ്ടും എ ഡിക്ക് കിട്ടിയ ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് രണ്ടും ഇക്വേറ്റ് ചെയ്യിപ്പിക്കാം. അതായത് ഫ്രം ഇക്വേഷൻ 192 0.8391 ഇൻറ്റു 25 മൈനസ് എക്സ് ഈക്വൽ ടു 1.4281 എക്സ്. ഈ 0.8391 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.8391 ഇൻറ്റു 25 മൈനസ് 0.8391 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1.4281 എക്സ് എന്ന് കിട്ടുന്നു. ഇതിനെ ലെഫ്റ്റിലുള്ളതിനെ റൈറ്റിലും റൈറ്റിലുള്ളതിനെ ലെഫ്റ്റിലുമായിട്ട് എഴുതിയിരിക്കുന്നു. 1.4281 എക്സ് ഈക്വൽ ടു 0.8391 ഇൻറ്റു 25 മൈനസ് 0.8391 ഇൻറ്റു എക്സ്. ഇതിൽ മൈനസ് ടേം ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ പ്ലസ് ടേം ആയിട്ട് മാറുന്നു. അതായത് 0.8391 എക്സ് പ്ലസ് 1.4281 എക്സ് ഈക്വൽ ടു 20.98. സോൾവ് ചെയ്യുമ്പോൾ 2.2672 എക്സ് ഈക്വൽ ടു 20.98, എക്സ് ഈക്വൽ ടു 20.98 ഡിവൈഡഡ് ബൈ 2.2672 എന്ന് കിട്ടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 9.25 മീറ്റർ. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി 9.25 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോസ്റ്റിൻ്റെ ഹൈറ്റ് അതായത് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഇക്വേഷൻ 1 എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുന്നു. എ ഡി ഈക്വൽ ടു 9.25 ഇൻറ്റു 1.4281 ഈക്വൽ ടു 13.21 മീറ്റർ. എ 1.75 മീറ്റർ ടോൾ മാൻ സ്റ്റാൻഡിംഗ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ 40 മീറ്റേഴ്സ് എവേ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ക്ലൈമ്പിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ ഹി സീസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ ഹൈറ്റ്സ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹിൽ. 1.75 മീറ്റർ ഹൈറ്റിലുള്ള ഒരു മാൻ ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും 40 മീറ്റർ അകലെയുള്ള ഒരു ഹില്ലിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അതായത് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രിയിൽ കാണുന്നു. ക്ലൈമ്പിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ ഹി സീസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 ഡിഗ്രി. അതായത് ആ ടവറിൻ്റെ മുകളിൽ നിന്നും ഹില്ലിൻ്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഹൈറ്റ്സ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹിൽ. ആ ടവറിൻ്റെയും ഹില്ലിൻ്റെയും ഉയരം കണക്കാക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈക്വൽ ടു എ എഫ് അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു ജി ഐ ആകുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുക. ജി ബി എന്നത് ആ ടവറിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഹില്ലിൻ്റെ മുകളറ്റം എ എന്ന ബിന്ദു 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നതായിട്ട് ഫിഗറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഐ ഡി എന്നത് ആ ടവറിൻ്റെ മുകളറ്റത്ത് നിൽക്കുന്ന മനുഷ്യനാണ്. അയാൾ എ എഫ് എന്ന ഹില്ലിൻ്റെ മുകളറ്റം അതായത് എ എന്ന ബിന്ദു 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ടവറും ഹില്ലും തമ്മിലുള്ള അകലം 40 മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ജി എഫ് ഈക്വൽ ടു ബി സി ഈക്വൽ ടു ഡി ഇ ഈക്വൽ ടു 40 മീറ്റർ എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. ട്രയാങ്കിൾ എ ബി സി പരിഗണിച്ചാൽ എ ബി സി ഒരു മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ആണ്. എ സി ബൈ ബി സി ഈക്വൽ ടു ടാൻ 60 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സി ഈക്വൽ ടു ബി സി ഇൻറ്റു ടാൻ 60 ബി സി 40 ആണ് നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 × 1.732 ഇറ്റ് ഈസ് ഈക്വൽ ടു 69.28 മീറ്റർ. ഇനി നമുക്കറിയാം ദ ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈക്വൽ ടു എ എഫ് ആണ് വിച്ച് ഈസ് എ സി പ്ലസ് സി എഫ് ദാറ്റ് ഈസ് 69.28 പ്ലസ് സി എഫ് എന്ന് പറയുന്നത് ആ മാനിൻ്റെ ഹൈറ്റ് 1.75 ഈക്വൽ ടു 71.03 മീറ്റർ. ഇനി ട്രയാങ്കിൾ എ ഡി ഇ പരിഗണിച്ചാൽ എ ഡി ഇ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. എ ഇ ബൈ ഡി ഇ ഈക്വൽ ടു ടാൻ 50 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇ ഈക്വൽ ടു 40 × 1.1918 എന്ന് കിട്ടുന്നു. വിച്ച് ഈസ് 47.61 മീറ്റർ. ഇത് നമുക്ക് ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ടവറിൻ്റെ ഹൈറ്റ് എന്നത് ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാം എ എഫ് മൈനസ് എ കെ ആണ്. അതായത് എ കെയുടെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ എ എഫിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് കിട്ടും. അതിനുവേണ്ടി എ കെ കണ്ടുപിടിക്കണം. എ കെ ഈക്വൽ ടു എ ഇ പ്ലസ് ഇ കെ. എ ഇ ഇപ്പോൾ കിട്ടി 47.61 ദാറ്റ് ഈസ് എ കെ ഈക്വൽ ടു 47.61 പ്ലസ് 1.75 ഈക്വൽ ടു 49.42 മീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു എ എഫ് മൈനസ് എ കെ വിച്ച് ഈസ് 71.03 മൈനസ് 49.42 ഈക്വൽ ടു 21.61 മീറ്റർ.